ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള പോർ വിളികളുടെ കഥകൾ ഇതിനു മുമ്പും ഒരുപാട് സിനിമകളിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു ശ്രേണിയിലേക്ക് ഏറ്റവും പുതിയൊരു സിനിമ കുരുതി. ഒരു ബ്രേവ് അറ്റംപ്റ്റ് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമേനെ വിളിക്കാൻ തോന്നുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അടക്കമുള്ള സിനിമകൾ പറഞ്ഞു വെച്ച രാഷ്ട്രീയം എന്താണോ അതിന്റെ ഒരു പിന്തുടർച്ച എന്നോണമാണ് ഈ ഒരു സിനിമയിലും പറയുന്നത്. മതവും രാഷ്ട്രീയവും ഒക്കെ ഒരേ സമവാക്യങ്ങൾ തീർക്കുന്ന കാഴ്ച, അതിനിടയിൽ പെട്ടുപോകുന്ന ചില മനുഷ്യ ജീവിതങ്ങൾ, കൊടുത്തു കൊടുക്കേണ്ടി വരുന്ന ജീവിതങ്ങൾ, ഇങ്ങനെ എത്രയെത്ര യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. സിനിമയിലെ ഡയലോഗ് തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, നമുക്ക് ചുറ്റുമുള്ള ലോകം ശരിയേത് തെറ്റേതെന്ന് തീരുമാനിക്കുമ്പോൾ അതിനിടയിൽ പെട്ടുപോകുന്ന ഉത്തരം കിട്ടാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഈ ഒരു സിനിമ. കൊല്ലാൻ വന്നവനും കാക്കാൻ വന്നവനുമെല്ലാം ഒരു കൂരയ്ക്ക് കീഴെ കൂടുമ്പോൾ അതിനിടയിൽ പെട്ടുഴലുന്ന ഏതാനും ജീവിതങ്ങളുടെ നേർക്കാഴ്ച. ലായ്ക്ക് എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് എത്തുമ്പോൾ SI സത്യൻ എന്ന കഥാപാത്രമായി മുരളി ഗോപി വിസ്മയിപ്പിക്കുന്നു. ഇബ്രു എന്ന കഥാപാത്രം റോഷൻ മാത്യുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ ഒന്നായിട്ട് എടുത്തു പറയാം. ഒപ്പം മാമുക്കോയ, ഷൈൻ ടോം ചാക്കു, ശ്രിണ്ട അടക്കം വലിയൊരു താരനിരയും സിനിമയിലുണ്ട്. അക്രമരാഷ്ട്രീയം, രാഷ്ട്രീയ കൊലപാതകം, മതചിന്ത എന്നീ കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തെ, മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമായിട്ട് കാണിച്ചിരുന്ന ഒരു സിനിമയാണ് കുരുതി. തീർച്ചയായിട്ടും കാലിക പ്രസക്തിയുള്ള ഒരു സിനിമ തന്നെയാണ് കുരുതി. ഇന്നത്തെ കാലത്തോട് ചേർത്ത് വെക്കാവുന്ന ഇന്ത്യന്റെ കഥ തന്നെയായി മാറുന്നു കുരുതി. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ദുരന്തത്തിൽ നിന്നാണ്. പക്ഷെ ആ ദുരന്തം ആദ്യം തന്നെ സംവിധായകൻ പ്ലേസ് ചെയ്ത് ഒരുപക്ഷെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് മനുഷ്യരാശിയെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഒരു സിംബലൈസേഷൻ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു സീന് അവിടെ പ്ലേസ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയറക്ട്ലി ആ ഒരു ദുരന്തം ഈ ഒരു സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. എങ്കിലും ഈ സിനിമയുടെ രാഷ്ട്രീയം എന്താണോ അതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ദുരന്തം എന്നുള്ളൊരു വാക്കും ഈ ഒരു തീമുമായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദുരന്തം എന്താണെന്നുള്ള കാര്യം നാം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ കൂടിയാണ് കുരുതി പ്രസക്തമാകുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഉറപ്പായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എനേബിൾ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്താനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം നമ്മളിടുന്ന വീഡിയോസ് പലരും അറിയുന്നില്ല, സബ്സ്ക്രൈബേഴ്സിലേക്ക് പോലും അത് കൃത്യമായിട്ട് എത്തുന്നില്ല. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ, ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യുക. ആൻഡ് കുരുതി കാണുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരേക്കും ബൈ.